വരഹമത്തുള്ള വിദ്യാർത്ഥികളെ സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞു. മഫൂല് ബിഹി നേരത്തെ ഞങ്ങൾ പഠിച്ചതാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് അൽ മഫൂല് മുത്തലിഖ് പഠിച്ചു. പിന്നീട് ഒരു ക്ലാസ്സിൽ അൽ മഫൂല് ലജലി പഠിച്ചു. അതിൽ കുറച്ചു പേരൊക്കെ നമ്മൾ വർക്കൊക്കെ ക്ലിയർ ആയി ചെയ്തിട്ടുണ്ട്. അതിൽ അസൈൻമെന്റുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു മഫൂലിലേക്ക് പോകാം. അൽ മഫൂല് ഫീഹി എന്താണ് മഫൂല് ഫീഹി എന്ന് പറഞ്ഞാല്, നമ്മൾ നേരത്തെ മഫൂല് മുത്തലഖിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മഫൂല് മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഉണ്ടായാല് അതിന്റെ ഇനം വ്യക്തമാക്കുക, അല്ലെങ്കിൽ അതിനെ സ്ട്രെസ് ചെയ്ത് പറയാ, അല്ലെങ്കിൽ അതിന്റെ എണ്ണം പറയാന്ന് പറഞ്ഞു. പിന്നെ മഫൂലുൽ അജ്ലിക്ക് പറഞ്ഞത് എന്താ? ഒരു പ്രവൃത്തി എന്തിനു വേണ്ടി ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി അടുത്തത് ഒരു പ്രവൃത്തി എപ്പോൾ എവിടെ ഉണ്ടായി, ഇങ്ങനെ എവിടെ ഉണ്ടായി അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടായി, ഇങ്ങനെ ആ പ്രവൃത്തി ഉണ്ടായതിന്റെ സ്ഥലം അല്ലെങ്കിൽ ആ പ്രവൃത്തി ഉണ്ടായതിന്റെ സമയം വ്യക്തമാക്കുന്നതിനാണ് മഫൂലു ഫീഹി എന്ന് പറയാം. അതിന് വേറെ പേരാണ് ശരിക്കുള്ളത്, ലർഫു സമാന് ലർഫുൽ മക്കാന്. ലർഫു സമാന് ലർഫുൽ മക്കാന് എന്ന പേരിൽ അറിയാം. അതാണ് ലർഫ അൽ മക്കാൻ വസ്സമാൻ എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ലർഫ അൽ മക്കാനി വസ്സമാനി, അതായത് അൽ മഫൂലു ഫീഹി. അപ്പൊ എന്താണ് അൽ മഫൂലു ഫീഹി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഒരു സെന്റൻസിൽ മഫൂലു ഫീഹി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതില് ഒരു പ്രവൃത്തി ഉണ്ടായതിന്റെ സമയമോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ഉണ്ടായതിന്റെ സ്ഥലമോ പറഞ്ഞിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ മഫൂലു ഫീഹി എന്ന് പറയുന്നത്. അപ്പൊ അത് മക്കാന് പറയാം അല്ലെങ്കിൽ സമാന് പറയാം. അപ്പൊ അതിലേക്ക് നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് പോകാം. അവലൻ നുലാഹിദുൽ അംസല, യഖിഫുൽ ഹാരിസു അമാമദ്ദാരി വഖഫ യഖിഫു. വഖഫ എന്ന് പറഞ്ഞാൽ എന്നാ, നിൽക്കുക അല്ലെ. വഖഫ യഖിഫു, യഖിഫുൽ ഹാരിസു എന്താണ്, വാച്ച്മാൻ. അൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ. വാച്ച്മാൻ ഈസ് സ്റ്റാൻഡിങ് അല്ലെ, വാച്ച്മാൻ നിൽക്കുന്നു. അമാമ ഇൻ ഫ്രണ്ട് ഓഫ്, അമാമ എന്ന് പറഞ്ഞാൽ മുൻപില്. അദ്ദാരി അമാമദ്ദാരി, എവിടെ നിൽക്കുന്നത്, വീടിന്റെ മുൻപില്. അപ്പൊ യക്കിഫു എന്ന് പറഞ്ഞാൽ ഈ നൃത്തം അല്ലെ, ആരാണ് നിൽക്കുന്നത്, വഖഫ യക്കിഫു നിൽക്കുന്നു, ആര് നിൽക്കുന്നു, അൽ ഹാരിസു. അപ്പൊ യക്കിഫു എന്നുള്ള ഫീലിന്റെ ഫായിൽ ആരാ, അൽ ഹാരിസു വാച്ച്മാന്. എവിടെ, എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഐന, മനസ്സിലായല്ലോ. അപ്പൊ ഐന എന്ന ചോദ്യത്തിനും മത്ത എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൽ മഫൂലു ഫീഹി എന്ന് പറയുന്നത്. ഐന എന്ന ചോദ്യത്തിന് കിട്ടുന്നതാണ് എന്ത്, ലർഫു മക്കാന് എന്ന് പറയുന്നത്. അപ്പൊ അമാമദ്ദാരി, വീടിന്റെ മുൻപിലാണ് ഹാരിസ് വാച്ച്മാന് നിൽക്കുന്നത്. രണ്ട്, യസീറുൽ ജുനൂദു ഖൽഫൽ ഖായിദി. യസീറു സാറ യസീറു, സഞ്ചരിക്കുന്നു. അൽ ജുനൂദു സൈനികർ, അൽ ജുനൂദു മിലിറ്റൻസ്, സൈനികർ സഞ്ചരിക്കുന്നു. ഖൽഫ ബാക്കിൽ, ഖൽഫൽ ഖായിദി എന്താണ്, കമാൻഡിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ക്യാപ്റ്റന്റെ ബാക്കിലാണ്. ഇപ്പൊ നേതാവിന്റെ ഖായിദ് പറഞ്ഞാൽ നേതാവ് എന്നല്ലേ, ക്യാപ്റ്റൻ. അപ്പൊ ആ ട്രൂപ്പിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. അപ്പോ ഈ സൈനിക ഗ്രൂപ്പ്, സൈനികർ സഞ്ചരിക്കുന്നു ഖൽഫൽ ഖായിദി, നേതാവിന്റെ പിന്നിൽ. അപ്പൊ എവിടെയാണ്, പിന്നിലാണ്. അമാമ എന്നത് മുൻപില്, ഖൽഫ എന്ന് പറയുന്നത് പിന്നില്. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്ഥലത്തിനെയല്ലേ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുക. വലഅത്തു ഞാൻ വെച്ചു, വല വെച്ചു തു ഞാന്. അപ്പൊ വല എന്നുള്ള ഫീല്, തു എന്ന് പറയുന്ന ഫായില്, അൽ കിതാബ മഫൂലു ബിഹി അല്ലെ. വല ഫീല് തു ഫായില് അൽ കിതാബ മഫൂലു ബിഹി. ഫൗക്ക എവിടെ വെച്ചത്, ഫൗക്ക മുകളിൽ. അദ്ദർജി ഷെൽഫിന്റെ, ഫൗക്കദ്ദർജി ഷെൽഫിന് മുകളിൽ ഞാൻ പുസ്തകത്തെ വെച്ചു. അപ്പൊ എവിടെ വെച്ചു, ഫൗക്ക. അപ്പൊ ഈ ഫൗക്ക എന്നുള്ളതാണ് ഇവിടുത്തെ ലർഫു അല്ലെങ്കിൽ മഫൂലു ഫീഹി അല്ലെങ്കിൽ ലർഫ് മക്കാന് എന്ന് പറയുന്നത്. ദെൻ ഇൻതളർത്തു, ഇൻതളറ വെയിറ്റ് ചെയ്തു പ്രതീക്ഷിച്ചിരുന്നു. തു ഞാൻ, ഇൻതളർത്തു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സദീഖി എന്റെ കൂട്ടുകാരന്, അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ പ്രതീക്ഷിച്ചിരുന്നു. ഇൻതളറ പ്രതീക്ഷിക്കുക, തു ഞാന്. അപ്പൊ ഇൻതളർത്തു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇൻതളറ എന്നുള്ള ഫീല്, തു എന്നുള്ള ഫായില്, സദീഖി എന്നുള്ളത് എന്താണ്
ഫേലും ഫായലും വന്നാൽ പിന്നെ ഇവിടെ മഫൂൽ ബിഹി ഉണ്ടാകുക. സ്വദീഖി എന്റെ കൂട്ടുകാരന്, അപ്പൊ സ്വദീഖി എന്ന് പറയുന്നത് സ്വദീഖ് എന്ന് പറയുന്നത് മഫൂൽ ബിഹി ആണ്. ഈ എന്താണ് എന്റെ എന്ന് പറയുന്നില്ലേ, അതാണ് മുലാഫിലിഹി എന്ന് പറയുന്നത്. അപ്പൊ സ്വദീഖി എന്റെ കൂട്ടുകാരനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എവിടെ? ഇന്ത ഇന്ത ബാബിൽ ഹദീഖത്തി, ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെങ്കിൽ ഇൻ ദ ബാബിൽ ഹദീഖത്തി അറ്റ് ദി ഗേറ്റ് ഓഫ് ദി ഗാർഡൻ. ഇന്ത എന്ന് പറഞ്ഞാല് അറ്റ്, ഇൻ ദ ബാബി അൽ ഹദീഖത്തി അറ്റ് ദി ഗേറ്റ് ഓഫ് ഗാർഡൻ. ബാബിൽ ഹദീഖ ഗേറ്റ് ഓഫ് ഗാർഡൻ. അപ്പൊ ഗാർഡന്റെ ഗേറ്റിന്റെ അടുക്കൽ ഞാൻ എന്റെ കൂട്ടുകാരനെ പ്രതീക്ഷിച്ചു നിന്നു. അപ്പൊ ഇന്ത എവിടെ, അടുക്കൽ, ഫൗക്ക മുകളിൽ, ഹൽഫ ബാക്കിൽ, അമാമ മുൻപിൽ. ഇങ്ങനത്തെ ഈ കളറുകളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക. ദെൻ യതൂഫു അൽ മുസ്ലിമൂന ഹൗലൽ കഅബ, എന്താണ് ത്വാഫ യതൂഫു. ത്വാഫ എന്ന് പറഞ്ഞാൽ എന്താ, ത്വാഫ് ചെയ്തു. യതൂഫു ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, ഫേലു മുലാരിയെ പഠിച്ചിട്ടുണ്ടാവുമ്പോൾ. അപ്പൊ യതൂഫു എന്താണ് ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ, അപ്പൊ യതൂഫു എന്ന് പറയുന്നത് ഫേലും, അൽ മുസ്ലിമൂന എന്ന് പറയുന്നത് ഫായലും. ഇനി എവിടെയാണ് തവാഫ് ചെയ്യുന്നത്, ഹൗല ചുറ്റും, അൽ കഅബത്തി കഅബയുടെ ചുറ്റും. അപ്പൊ എറൗണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹൗല എന്ന് പറഞ്ഞാൽ എറൗണ്ട്, എറൗണ്ട് ദി കഅബ, കഅബക്ക് ചുറ്റും മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നു. ഇനി അപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്താ മനസ്സിലായത്, ഒക്കെ മക്കാനാണ് പറയുന്നത് അല്ലെ. അമാമ സ്ഥലമാണല്ലോ മുൻപിൽ, ഹൽഫ ബാക്കില്, ഫൗക്ക മുകളില്, ഇന്ത അടുത്ത്, ഹൗല ചുറ്റും. ഇനി ഫൗക്കക്ക് ഓപ്പോസിറ്റ് ആണെങ്കിലോ ഹൽഫ എന്ന് പറയാം, അമാമക്ക് ഓപ്പോസിറ്റ് എന്താവാം, ഹൽഫ് വരാം, അല്ലെങ്കിൽ ഫൗക്കക്ക് ഓപ്പോസിറ്റ് തഹ്ത് വരാം, അല്ലെങ്കിൽ അമാമക്ക് ഓപ്പോസിറ്റ് വറാ വരാം, അല്ലെങ്കിൽ ഹൽഫ് വരാം അല്ലെ. യമീന് വലത് വശം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. യമീന് പറഞ്ഞാൽ വലത് ഭാഗത്ത്, ഷമാല് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് അല്ലെ. അങ്ങനെയുള്ള സ്ഥലങ്ങളെ പറയുന്ന സ്ഥലം അടയാളങ്ങള് അതൊക്കെ എന്ത് വരും, ഈ സ്ഥലങ്ങളെ പറയുന്ന ഇത്തരം നാമങ്ങളൊക്കെ ലർഫ് ലർഫ് മക്കാനായിട്ട് വരും. അപ്പൊ ഇതിനാണ് അൽ മക്കാന് എന്ന് പറയുന്നത്. ഇവിടെ എന്താ അൽ മക്കാന്റെ പ്രത്യേകത, യഖിഫുൽ ഹാരിസു അമാമദ്ദാരി, വീടിന് മുൻപിൽ ഇയാള് നിൽക്കുന്നു. അപ്പൊ മുൻപിൽ ഇങ്ങനെ പറയുന്ന ഹൽഫ, ഫൗക്ക, ഇന്ത, ഹൗല ഇത്തരം പദങ്ങളൊക്കെ മക്കാനിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ ലർഫ് സമാന പറഞ്ഞാല്, അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്, ജലസ ജലസ അല്ലാസ്ദിക്കാവു, കൂട്ടുകാർ ഇരുന്നു, ബൈനൽ അഷ്ജാരി മരങ്ങൾക്കിടയിൽ ഇരുന്നു, ജലസ ഇരുന്നു ഫീല് മാലിയാണ്, അല്ലാസ്ദിക്കാവു കൂട്ടുകാർ, അര ഫായിലാണ്. അപ്പൊ ഇവിടെ ബൈന എവിടെ ഇരുന്നത്, ഇടയിൽ, അല്ലാസ്ജാരി മരങ്ങൾക്കിടയിൽ ഇരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ മരങ്ങൾക്കിടയിൽ ഇരുന്നു എന്ന് പറയുമ്പോ അവിടെ ഇട എന്നുള്ള ഒരു പ്രയോഗം വരുന്നില്ലേ, അതും ഒരു സ്ഥലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. എവിടെ ഒരു പ്രവൃത്തി എവിടെ ഉണ്ടായി, ഇപ്പൊ നിൽക്കുക എന്നുള്ള പ്രവൃത്തി എവിടെ ഉണ്ടായി, വീടിന്റെ മുൻപില്. സഞ്ചരിക്കുക എന്നുള്ളതോ ഇതിന്റെ ബാക്കില്. വെക്കുക എന്നുള്ളതോ ഫൗക്കദർജി, എന്താണ് ഈ സെൽഫിന്റെ മുകളിൽ. ഇൻതളർത്തു പ്രതീക്ഷിക്കുക എന്നുള്ളത് എവിടെയാണ്, ബാബുൽ ഹദീഖത്തിന്റെ അടുക്കല് അല്ലെ, ഗേറ്റിന്റെ അടുക്കല്. യതൂഫുൽ മുസ്ലിമു, മുസ്ലിങ്ങൾ തവാഫ് ചെയ്യുന്നത് എവിടെയാണ്, ഹൗലൽ കഅബ, കഅബക്ക് ചുറ്റും. ജലസൽ അസ്ദിക്കാവ്, കൂട്ടുകാർ ഇരുന്നത് എവിടെയാണ്, ബൈനൽ അഷ്ജാരി എവിടെ, മരങ്ങൾക്കിടയിൽ. അപ്പൊ ഈ പറയുന്ന അമാമ, ഹൽഫ, ഫൗക്ക, ഇന്ത, ഹൗല, ബൈന, അതുപോലെ തഹ്ത, വറാ, ഷമാല, യമീന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് വരും, മക്കാനിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ലർഫുൽ മക്കാന് എന്ന് പറഞ്ഞാൽ എന്താ, ലർഫുൽ മക്കാന് ഇസ്മാണ്, അത് ഇസ്മായിരിക്കും. എപ്പോഴും ഇതൊക്കെ ഇസ്മുകളാണ്. മൻസൂബാണ്, എപ്പോഴും ഇത് മൻസൂബാണ്. ഫത്തഹ ഉണ്ടാകും, അമാമ, ഹൽഫ ലെ, ഫത്തഹ ലെ, ഫൗക്ക, ഇന്ത, ഹൗല, ബൈന ഇതൊക്കെ എന്തന്നെയാണ്, മൻസൂബാണ്. യുദ്ക്കറു, ഈ ഇസ്മ പറയപ്പെടുന്നത്, യുദ്ക്കറു ഇങ്ങനെ ഇസ്മ കൊണ്ടുവരുന്നത് എന്തിനാണ്, ലിബയാനി മക്കാനി ഉഖൂഇൽ ഫീലി, ലിബയാനി മക്കാനി ഉഖൂഇൽ ഫീലി, ഈ പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നർത്ഥം. ഒരു സെന്റൻസില് ഈ ലർഫ് മക്കാൻ എന്തിനാ കൊണ്ടുവരുന്നത്, ലർഫുൽ മക്കാൻ ഒരു സെന്റൻസിൽ കൊണ്ടുവരുന്ന ലി ബയാനി വിശദീകരിക്കാൻ, മക്കാന മക്കാനിൽ വുക്കു മക്കാന വുക്കോയിൽ ഫീലി പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിനെ സൂചിപ്പിക്കാനാണ് ഇത് കൊണ്ടുവരുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ എന്ത് മനസ്സിലാക്കി, എന്താണ് ലർഫ് മക്കാനെ എന്ന് മനസ്സിലാക്കി. ലർഫ് മക്കാനെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെന്റൻസിൽ ലർഫ് മക്കാൻ എങ്ങനെ മനസ്സിലാക്കും, ഒരു ഫീൽ ഉണ്ടായി, ആ ഫീലിന്റെ പ്രവൃത്തി എവിടെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ലർഫ് മക്കാനെ എന്ന് പറയുന്നത്. അത് മഫൂൽ ഫിഹിയുടെ മഫൂൽ ഫിഹി എന്നും അതിന് പേരുണ്ട്. ലർഫ് മക്കാനാണെങ്കിലും ലർഫ് സമാനാണെങ്കിലും അതിന് മഫൂൽ ഫിഹി എന്ന് പേരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്തതിനെ പറയുന്ന സ്ഥലത്തിനെ പറയുന്നതുണ്ടെങ്കിൽ ലർഫ് സമാ ലർഫ് മക്കാനാണ്, അതെപ്പോഴും മൻസൂബായിരിക്കും. അപ്പോൾ ലർഫുൽ മക്കാനി ഇസ്മാണ്, ലർഫുൽ മക്കാനി ലർഫുൽ മക്കാൻ എന്നത് ഇസ്മുൻ, അത് ഇസ്മാണ്, മൻസൂബുൻ നസ്ബാക്കപ്പെട്ട ഇസ്മാണ്. യുദ്ധറു അത് കൊണ്ട് പറയുന്നത്, അത് പറയുന്നത് ഫിൽ ജുംല, ജുംലയിൽ അത് പറയുന്നത് ലി ബയാനി വിശദീകരിക്കാനാണ്. എന്ത് വിശദീകരിക്കാൻ, മക്കാന സ്ഥലത്തെ, വുഖു അൽ ഫീലി ഫീല് അതായത് പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തെ വിശദീകരിക്കാനാണ് ഇസ്മു നസ്ബാക്കപ്പെട്ട ഈ ഇസ്മ കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെയാണ് മഫൂൽ അൽ ലർഫ് മക്കാന് എന്ന് പറയുന്നത്. ലർഫുൽ മക്കാന് അല്ലെങ്കിൽ മഫൂൽ ഫിഹി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി വേറെ രണ്ട് ഉദാഹരണം, വേറെ കുറച്ച് ഉദാഹരണങ്ങളോട് നോക്കാം. മക്കസ്തു ഫിൽ ഇസ്കന്ദറിയ, അലക്സാണ്ട്രിയയിൽ ഞാൻ നിന്നു. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു സ്ഥലമാണ്. മക്കസ്തു മക്കസ നിന്നു താമസിച്ചു എന്നൊക്കെ പറയാം. മക്കസ്തു മക്കസ ഫീല് മാലിയാണ് മബിനിനാല സുക്കൂനിലെ. മക്കസ്തു എന്ന് പറയുന്നത് ഫായിലാണ്, മർഫുവാണ്. അപ്പൊ മക്കസ്തു ഫിൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിൽ ഞാൻ താമസിച്ചു, ഷഹ്റൻ ഒരു മാസം. ഇതെന്താ, ഒരു മാസം എന്ന് പറയുന്നത് ഒരു സമയത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്, അല്ലെ, ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഷഹ്റൻ, ഇനി അത് നോക്കിയ ഷഹ്റൻ എന്നാണ് ഉച്ചരിച്ചത്, നെസ്ബായിട്ടാണ് ഉച്ചരിച്ചത്. ഷഹ്ർ എന്ന് പറയുന്നതും ഒരു ഇസ്മാണല്ലോ. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുക. കലയിത്തു ഞാൻ ചെലവഴിച്ചു, കലായക്ലി കലയിത്തു കലൈ ഞാൻ ചെലവഴിച്ചു, അല്ലെ. കലൈ എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് ഫെയിലും ആലിയാണ് അഭിനയാല സുക്കൂനാണ്. തു എന്ന് പറയുന്നത് ഫായിലാണ് മർഫുവാണ്. കലയിത്തു ഞാൻ ചെലവഴിച്ചു. ഫി എന്ന് പറയുന്നത് ഹർഫ് ജറു, മസ്റഅത്ത് മജ്റൂർ. അപ്പൊ കലയിത്തു ഞാൻ ചെലവഴിച്ചു, ഫി മസ്റഅത്തിൻ കൃഷിയിടത്തിൽ ഞാൻ ചെലവഴിച്ചു. മസ്റഅത്ത് അഹി ആരുടെ കൃഷിയിടമാണ്, എന്റെ സഹോദരന്റെ കൃഷിയിടം. അപ്പൊ മസ്റഅത്ത് എന്നുള്ളത് ഇവിടെ മജ്റൂറാണ്. എന്തിന്റെ മജ്റൂർ, ഹർഫ് ജറിന്റെ മസ്റൂറാണ്, മജ്റൂറാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് മുദാഫുമാണ്. എന്താ മുദാഫ് എന്ന് പറയാൻ കാരണം ആരിലേക്കാണ് ചേർത്തിട്ടുള്ളത്, അഹ് എന്നതിലേക്ക് ചേർത്തു. അപ്പൊ ഫി മസ്റഅത്തി അഹി എന്റെ കൂട്ടുകാർ, എന്റെ സഹോദരന്റെ കൃഷിയിടത്തിൽ. അപ്പോ എന്റെ സഹോദരന്റെ കൃഷിയിടത്തിൽ ഞാൻ ചെലവഴിച്ചു. യൗമൻ ഒരു ദിവസം, കാമിലൻ പരിപൂർണമായ. അപ്പൊ യൗമൻ എന്നത് ഇവിടെ എന്താണ് ലർഫ് സമാനാണ്, മഫൂൽ ഫീഹാണ്, അതിന്റെ വിശേഷണമാണ് കാമിലൻ പരിപൂർണമായ. ഇവിടെ ഷഹ്റൻ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഒരു മാസം എന്നർത്ഥം വരും. യൗമൻ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഒരു ദിവസം ഞാൻ ചെലവഴിച്ചു. അപ്പൊ ദിവസം എന്ന് പറയുന്നത് ഒരു സമയമാണ്, ഒരു കാലമാണ്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. യൻ ലുജു പഴുത്ത് പാകമാകുന്നു, അൽ ഇനബു മുന്തിരി. അപ്പൊ മുന്തിരി പഴുത്ത് പാകമാകുന്നു, സൈഫൻ ഉഷ്ണകാലത്ത്. സൈഫൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉഷ്ണകാലം അല്ലെ. അപ്പൊ ഉഷ്ണകാലത്ത് മുന്തിരി എന്താവുന്നു, പഴുത്ത് പാകമാവുന്നു. അപ്പോ ഈ പഴുത്ത് പാകമാവുന്ന കാലം ഏതാ, സൈഫിലാണ് അല്ലെ. അങ്ങനെയുള്ള അടുത്ത ഉദാഹരണം നോക്കുക. യക്കുസുറുൽ ബുർത്തുക്കാലു ഓറഞ്ച് കൂടുതൽ ഉണ്ടാവുക. യക്കുസുർ പറഞ്ഞാൽ അധികരിക്കാൽ, ബുർത്തുക്കാലു ഓറഞ്ച്, യക്കുസുറു എന്നുള്ള ഫേല് അതിന്റെ ഫായില് ബുർത്തുക്കാല്. ഷിതാ എൻ ശൈത്യകാലത്തില് ഓറഞ്ച് കൂടുതലായി ഉണ്ടാവുന്നു. അപ്പൊ ഷിതാ എൻ എന്നത് ഇവിടുത്തെ എന്താണ് മഫൂല് ഫീഹിയാണ്, അല്ലെങ്കിൽ ലർഫ് സമാനാണ്. പിന്നെ അടുത്തൊരു ഉദാഹരണം. ജലസ്തു ഞാൻ ഇരുന്നു, ഫി സാലത്തിൽ മത്താരി. ജലസ്തു ജലസ ഇരുന്നു, തു ഞാൻ ഫെയിലാണ് ജലസ, തു എന്ന് പറയുന്നത് ഫായിലാണ്, ഫി എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. സാലത്ത് എന്ന് പറഞ്ഞാലോ മജ്റൂറാണ്. സാലത്തി അൽ മത്താരി, അൽ മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. അപ്പൊ എയർപോർട്ട് ഹാളിൽ, സാലമാന ഹാള്, എയർപോർട്ട് ഹാളിൽ ഞാൻ ഇരുന്നു. അപ്പൊ ജലസ ഇരുന്നു, അപ്പൊ ഫായില് ഫീല്, തു ഫായില്, ഫി ഹർഫ് ജറ സാലത്തി. സാലത്തി എന്ന് പറയുന്നത് ഈ ഹർഫ് ജറിന്റെ മജ്റൂർ, സാലത്തി. പിന്നെ അൽ മത്താർ മുലാഫിലാണ്, മുലാഫിലാണ്, ഈ മുലാഫിലയിലേക്കാണ്, മത്തറിലേക്കാണ് സാലത്ത് എന്നതിന് ചേർത്തത്, അതായത് എയർപോർട്ടിന്റെ ഹാളിൽ എന്നർത്ഥം. അപ്പൊ എയർപോർട്ട് ഹാള്, സാലത്തുൽ മത്താർ എയർപോർട്ട് ഹാള്.
സാലത്തുൽ മത്താറിൽ ഞാൻ ഇരുന്നു സാഅതൻ ഒരു മണിക്കൂർ ഇരുന്നു ഒരു മണിക്കൂർ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഒരു മണിക്കൂർ ഇരുന്നു സാഅതൻ ഇതാണ് ഇവിടുത്തെ ലർഫ് സമാന് അല്ലെങ്കിൽ മഫൂൽ ഫീഹി എന്ന് പറയുന്നത് വസലൽ കിതാറു വസല എത്തി കിതാറു ട്രെയിൻ എത്തി കബില മൗഇദിഹി സമയത്തിന് മുൻപ് കബില എന്ന് പറഞ്ഞാൽ മുമ്പ് മൗഇദിഹി എന്ന് പറഞ്ഞാലോ മൗഇദിഹി എന്ന് പറഞ്ഞാല് അനുവദിച്ച സമയം നിശ്ചിത സമയം എന്നാണ് മൗഇദ് എന്ന് പറയുന്നത് അപ്പൊ വസല എന്നുള്ളത് ഫെയില് അൽ കിതാറു ഫായില് കബില എന്ന് പറയുന്നതോ മുൻപ് സമയമാണല്ലോ മുൻപ് എന്ന് പറയുമ്പോ അപ്പൊ ഇത് ലർഫ് സമാന് മബിൻ എന്താണ് മബിൻ അലിൽ ഫത്ഹി അല്ലേ മൗഇദഹു അപ്പൊ എന്താ കബില മൗഇദിഹി മൗഇദിഹി എന്ന് പറഞ്ഞാൽ എന്താ അനുവദിച്ച സമയം അല്ലെങ്കിൽ നിശ്ചിത സമയം അപ്പോ കബില എന്ന് പറയുന്നത് ഇവിടെ മഫൂൽ ഫീഹി ആണ് ആരുടെ മഫൂൽ ഫീഹി വസല എന്നുള്ളതിന്റെ മഫൂൽ ഫീഹി ആണ് അതോടൊപ്പം തന്നെ ഇത് മുലാഫ് ആണ് ആരുടെ മൗഇദ് എന്നുള്ളത് മൗഇദ് എന്നുള്ളതിന്റെ മുലാഫിലിഹിന്റെ മുലാഫ് ആണ് എന്താ കബില എന്ന് പറയുന്നത് അതായത് മൗഇദിഹി ഈ ട്രെയിനിന്റെ സമയത്തിന്റെയും മുമ്പ് സമയത്തിന്റെ മുമ്പ് അതാണ് ഇവിടുത്തെ സമയത്തിന്റെ എന്നാണ് ഇവിടുത്തെ മൗഇദ് അപ്പൊ മുൻപ് എന്നത് സമയത്തിലേക്ക് ചേർത്തു സമയത്തിന്റെ മുൻപ് അതുകൊണ്ട് ഇത് മുലാഫും ഇത് മുലാഫ് ഇലൈഹിയുമാണ് ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഷഹ്റൻ യൗമൻ സൈഫൻ ശിതാൻ സാഅതൻ അല്ലെങ്കിൽ സാഅതൈനി അല്ലെങ്കിൽ സാഅത്തിൻ കബില ബാഅദ അതുപോലെ തന്നെ എന്താ പറയാ ഉസ്ബുഅൻ അല്ലെ ഉസ്ബുഅൈനി ഇങ്ങനൊക്കെ പറയുന്ന ഉസ്ബുഅ പറഞ്ഞാൽ എന്താ ആഴ്ച അപ്പൊ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് മഫൂൽ ഫീഹി ആണ് അതോടൊപ്പം തന്നെ ലർഫ് സമാന് എന്നാണ് അതിന് നമ്മൾ പറയാ അപ്പൊ എന്താ സമാന് ലർഫ് സമാനാണ് സമയത്തെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ അപ്പൊ സമയത്തെ കുറിച്ച് പറയുന്ന ഇസ്മുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ലർഫു സമാന് എന്താ ലർഫു സമാന് ലർഫു സമാനി ഇസ്മുൻ മൻസൂബുൻ അത് ഇസ്മുൻ മൻസൂബ് തന്നെയാണ് നസ്ബാക്കപ്പെട്ട ഇസ്മാണ് യുദ്ക്കറു ഫിൽ ജുംല അത് ജുംലയിൽ ഇങ്ങനെ ഒരു ഇസ്മു കൊണ്ടുവരുന്നത് ലിബയാനി വിശദീകരിക്കാനാണ് സമാന സമയത്തെ വിശദീകരിക്കാനാണ് വുഖുഉൽ ഫീലി പ്രവൃത്തി സംഭവിച്ച അപ്പോ ഫീലി പറഞ്ഞ പ്രവൃത്തി വുഖുഉറിന് സംഭവിക്കുക അപ്പൊ പ്രവൃത്തി സംഭവിച്ച സമയത്തെ വിശദീകരിക്കാൻ സെന്റൻസിൽ പറയുന്ന മൻസൂബായ നസ്ബുള്ള ഫതഹുള്ള ഇസ്മിനെയാണ് ലർഫു സമാന് എന്ന് പറയുന്നത് അപ്പൊ ഒരു സെന്റൻസില് ഒരു പ്രവൃത്തി നടന്നതിനെ പറയുന്ന സമയത്തെ കുറിച്ച് പറയുന്നത് ഉണ്ടെങ്കിൽ അത് ആ പ്രവൃത്തിയുടെ ലർഫു സമാന എന്ന് മനസ്സിലാക്കുക ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ലർഫ് മക്കാനാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ ലർഫു സമാന് ലർഫു മക്കാൻ ഇത് രണ്ടും കൂടിയതിനാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത് മഫൂൽ ഫീഹി എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള മഫൂലുകൾ നമ്മൾ പഠിച്ചു ഒന്ന് മഫൂൽ ബിഹി പഠിച്ചു എന്താണ് മഫൂൽ ബിഹി എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തി ആർക്കാണോ ഉണ്ടായത് ഒരു പ്രവൃത്തി ആരിൽ നിന്നുണ്ടായി എന്നുള്ളതല്ല ആരുടെ മേൽ ആ പ്രവൃത്തി സംഭവിച്ചുവോ അത് മഫൂൽ ബിഹി ആണ് മനസ്സിലായല്ലോ മഫൂൽ ബിഹി ആണ് എല്ലാ മഫൂലുകളും മൻസൂബാണെന്ന് നമ്മൾ പഠിച്ചു എല്ലാ മഫൂലുകളും മൻസൂബാണ് നസ്ബാണ് അതിനുണ്ടാവുക അപ്പോ മഫൂലുകള് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അതിന് മഫൂൽ ബിഹി നമ്മൾ പറഞ്ഞു ഒരു പ്രവൃത്തി ഉണ്ടായി അതിന്റെ പ്രവൃത്തി ആരുടെ മേലുണ്ടായി അതിന് മഫൂൽ ബിഹി എന്ന് പറയുന്നു പിന്നെ നമ്മൾ പഠിച്ച ഒരു മഫൂൽ എന്ന് പറഞ്ഞ മഫൂൽ മുത്തലക്കാണ് മഫൂൽ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് ഒരു പ്രവൃത്തി ഉണ്ടായത് അതിന്റെ പിന്നെ അതിനെ സ്ട്രെസ് ചെയ്യുക അതിനെ എന്താണ് ഊന്നൽ നൽകി പറയുക അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ രൂപത്തെ വിശദീകരിക്കുക അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ എണ്ണത്തെ വിശദീകരിക്കുക അതിനൊക്കെ പറയുന്നതാണ് മഫൂൽ മുത്തലക്ക് എന്ന് പറയുന്നത് അപ്പൊ അതില് എത്ര എണ്ണം അല്ലെങ്കിൽ എങ്ങനെയുള്ളത് എന്നൊക്കെ ചോദ്യങ്ങൾക്കാണ് മഫൂൽ മുത്തലക്ക് എന്ന് പറയുന്നത് എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് മഫൂലുൽ അജ്ലിഹി ആണ് മഫൂലുൽ അജ്ലിഹി എന്നത് ഒരു സെന്റൻസിൽ വരെ എന്തിനായിരിക്കും ലിമാദ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് എന്ന് പറഞ്ഞാൽ മഫൂലുൽ അജ്ലിഹി ആ പ്രവൃത്തി എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായത് എന്നതാണ് അവിടുത്തെ വിഷയം ഒരു പ്രവൃത്തി എന്ത് കൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് നമ്മൾ മഫൂൽ ഫീഹി എന്ന് പറയും പിന്നെ നമ്മൾ മഫൂലുൽ അജ്ലിഹി എന്ന് പറയും ഇനി നമ്മൾ പഠിച്ചത് ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് മഫൂൽ ഫീഹി ആണ് മഫൂൽ ഫീഹി എന്ന് പറയുന്നത് എന്താണ് അത് ഒരു പ്രവൃത്തി ഉണ്ടായ സമയത്തെയോ അല്ലെങ്കിൽ ഉണ്ടായ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന ഇസ്മിനെ നമുക്ക് മഫൂൽ ഫീഹി എന്ന് പറയാം
ഈ മഫ്ഊൽ ഫീഹിയെ നമ്മൾ രണ്ടാക്കി തിരിക്കുന്നുണ്ട്, ലർഫുൽ സമാന് ലർഫുൽ മക്കാന്. എന്താണ് ലർഫുൽ മക്കാന് എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തി ഉണ്ടായ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഇസ്മിനെ നമുക്ക് ലർഫുൽ മക്കാൻ എന്ന് പറയാം. ലർഫുൽ സമാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഉണ്ടായ സമയത്തെ സൂചിപ്പിക്കുന്നതിനെ നമുക്ക് ലർഫുൽ സമാൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാകാത്ത കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി അടുത്തത് തദ്രീബ് ചെയ്യാനാണ്, അതായത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ വർക്കാണ്. قال تعالى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب. ഈ പറഞ്ഞ ആയത്തിൽ അവിടെ ലർഫ് ഉണ്ട്, അതായത് മഫൂല് ഫീഹി ഉണ്ട്. അത് ഏത് തരത്തിലുള്ളതാണ്? അത് മഫൂല് ഫീഹി, അത് ലർഫ് മക്കാനാണോ ലർഫ് സമാനാണോ എന്ന് വിശദമാക്കുക. തക്കവ മദീനത്ത് ഖൗസ് ബൈന ഖന വൽ അഖ്സർ. ഖൗസ് എന്ന് പറയുന്ന പട്ടണം തക്കവു, അത് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് തക്കവു സ്ഥിതി ചെയ്യുന്നു മദീനത്തു ഖൗസ്, ഖൗസ് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നു. ബൈന ഖന വൽ അഖ്സർ, ഖനയുടെയും അഖ്സറിന്റെയും ഇടയിലാണ് അത് എന്ത് ചെയ്യുന്നത്, അത് എന്താണ് സംഭവം, അത് പിന്നെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇഖ്തബഅ ലിസ്സു, ഇഖ്തബ ഒളിച്ചു നിന്നു, ഹൈഡായി, ഇഖ്തബ ഒളിച്ചു നിന്നു, അല്ലിസു തീഫ് കള്ളൻ ഒളിച്ചു നിന്നു, ഖൽഫ ബാക്കില്, അൽ മൻസിലി വീടിന്റെ, അപ്പൊ വീടിന്റെ ബാക്കില് ഒളിച്ചു നിന്നു. അപ്പൊ ഇവിടെയും ലർഫ് മക്കാൻ ഉണ്ടോ അല്ലെങ്കിൽ ലർഫ് സമാൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പിന്നെ അക്ലാത്തി തായറത്തു സബാഹൻ, എന്താണ് ടേക്ക് ഓഫ് ചെയ്തു, അക്ലാത്തി തായറത്തു, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു പറഞ്ഞാൽ എന്താ, ടേക്ക് ഓഫ് ചെയ്തു പറഞ്ഞാൽ ഇവിടെ എന്താണ് ഫ്ലൈറ്റ് യാത്ര തുടങ്ങി, സബാഹൻ പുലർച്ചെ, സബാഹൻ പുലർച്ചെ. അപ്പൊ അതിലും നമുക്ക് ലർഫ് സമാനോ ലർഫ് മക്കാനോ കാണാൻ പറ്റും. വേറെ ഒന്ന് പറഞ്ഞത് വസലൽ കിതാറു, ട്രെയിൻ എത്തി, ഇന്ദൽ ഫജരി, ഇന്ദൽ ഫജരി എപ്പോഴെത്തി, ഫജറിന്റെ സമയത്ത് എന്നുള്ളതാണ് ഇവിടെ ഫജറിന്റെ സമയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കല അസാഹു, ടൂറിസ്റ്റ്, ടൂറിസ്റ്റ് സാഹിമന ടൂറിസ്റ്റ്, കല ചെലവഴിച്ചു, ഫി മിസ്ര ഈജിപ്തിൽ, ഷഹ്റൻ ഒരു മാസം, റഅയ്തു ഞാൻ കണ്ടു, അൽ ഉസ്ഫൂറ കുരുവിയെ ഞാൻ കണ്ടു, ഫൗക ഷജറത്തി മരത്തിന് മുകളിൽ. പിന്നെ ഇൽത്തമസ്തു അൽ ഹിക്മത്തു ഇന്ദ അസ്ഹാബിഹ, എന്താണ് ഇൽത്തമസ്തുൽ ഹിക്മത്ത, ഇൽത്തമസ്തു ഞാൻ അന്വേഷിച്ചു, അൽ ഹിക്മത്ത യുക്തിയെ അല്ലെങ്കിൽ പിന്നെ വിജ്ഞാനത്തെ ഞാൻ അന്വേഷിച്ചു, ഇൽത്തമസ്തു ഞാൻ അന്വേഷിച്ചു, അൽ ഹിക്മത്ത വിജ്ഞാനത്തെ, ഇൻദ അസ്ഹാബിഹ അതിന്റെ ആൾക്കാരുടെ അടുക്കൽ, ഇൻദ അസ്ഹാബിഹ വിജ്ഞാനത്തിന്റെ ഹിക്മത്തിന്റെ വിസ്ഡം വിസ്ഡത്തിന്റെ അടുത്ത്, അതായത് ഇൽത്തമസ്തു ഹിക്മത്ത ഇൻദ അസ്ഹാബിഹ വിജ്ഞാനത്തെ അതിന്റെ അതിലുള്ള ആൾക്കാരുടെ അടുക്കൽ ഞാൻ അന്വേഷിച്ചു, ഇൻദ അസ്ഹാബിഹ. യസ്ബിറുൽ മുഅ്മിനു വിശ്വാസി ക്ഷമിക്കുന്നു, യസ്ബിറു ക്ഷമിക്കുന്നു, അൽ മുഅ്മിനു വിശ്വാസി, ഇൻദ വുഖൂഇൽ മുസീബത്തി മുസീബത്ത് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന, ഇൻദ വുഖൂഇൽ മുസീബത്തി എന്താണ് വുഖൂഇൽ മുസീബത്ത് എന്നാല് വിപത്ത് ഉണ്ടാകുന്ന സമയം, ഇന്ദ ഈ ഇന്ദക്ക് രണ്ട് രീതിയിലും വരാം, മക്കാനും വരാം സമാനും വരാം. അപ്പോ ഇവിടെ ഇൻദ വുഖൂഇൽ മുസീബത്തി മുസീബത്ത് സംഭവിക്കുന്ന സമയം എന്നാണ് അർത്ഥം. തക്സുറുൽ ഫാഖിയത്തു സൈഫൻ, തക്സുറുൽ ഫാഖിയത്തു പഴം ഉണ്ടാവുന്നത് കൂടുതലായി ഉണ്ടാവുന്നത് സൈഫൻ ഉഷ്ണകാലത്തിലാണ്. പിന്നുള്ളത് യന്തശുറുൽ ബർദു, എന്താണ് തണുപ്പ് വളരെയധികം വ്യാപിച്ചു, ശിതാൻ ശൈത്യകാലത്ത് തണുപ്പ് വളരെയധികം വ്യാപിച്ചു. അപ്പൊ ഈ 10 ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ് ലർഫ് എന്നുള്ളത് കണ്ടെത്തുക, അല്ലെങ്കിൽ മഫ്ഊൽ ഫീയെ കണ്ടെത്തുക, എന്നിട്ട് അതിനെ ലർഫ് സമാനാണോ ലർഫ് മക്കാനാണോ എന്ന് വേർതിരിച്ചെഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പൊ ഇതോടുകൂടി നമ്മൾ അൽ മഫ്ഊലുകൾ മഫായിലുകളുടെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.